LBS in the spot allotment in Arakan. End the Langaring are Sadikanda, notification and the Langaring are Parayanadi, in the Namakun, discuss with Okam, and Saife Valappra, skill finder and career designer. SST വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ സ്പോട്ട് അലോട്ട്മെന്റ് എല്ലാ ആളുകൾക്കും ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുക SST വിഭാഗത്തിന് മാത്രമാണ്. SST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 19-ാം തീയതി LBSന്റെ ഫെസിലിറ്റേഷൻ സെന്ററുകൾ ഉണ്ട്. ഫെസിലിറ്റേഷൻ സെന്ററുകൾ ഏതാണെന്നുള്ളത് ഞങ്ങൾ പറയാം. അതിന്റെ കൂടെ അതിന്റെ PDF വേണ്ടവർക്ക് എന്തെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യാൻ അയച്ചു തരാം. അല്ലെങ്കിൽ LBSന്റെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ അത് കൊടുത്തിട്ടുണ്ട്. ആ ഫെസിലിറ്റേഷൻ സെന്ററിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഹാജരാവാണ് വേണ്ടത്. ഇപ്പോൾ 10 AM to 11 AM ഇടയിലാണ് ഹാജരാവാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ മലപ്പുറത്ത് ഒരു ഫെസിലിറ്റേഷൻ സെന്റർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്തത് കാലിക്കറ്റ് ആയിരിക്കും, അടുത്തത് തൃശ്ശൂർ ആയിരിക്കും. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ രണ്ടോ മൂന്നോ സ്ഥലത്തോ നിങ്ങൾക്ക് ഒരേ സമയത്ത് അവിടെ റിപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു എക്സാമ്പിൾ, എനിക്ക് ഇവിടെ കാലിക്കറ്റുള്ള അല്ലെങ്കിൽ മലപ്പുറത്തുള്ള തൃശ്ശൂരുള്ള പാലക്കാടൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു കോളേജിൽ ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു, ഞാനെന്നൊരു വ്യക്തി ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ഞാനിപ്പോൾ മലപ്പുറത്തൊരു സെന്ററിൽ ചെല്ലുന്നു, എൻ്റെ ഒരു കസിനോ അല്ലെങ്കിൽ എൻ്റെ ബ്രദറോ അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാൾ എന്ത് ചെയ്യുന്നു വേറെ ഒരു സെന്ററിൽ ചെല്ലുന്നു. ആ സെന്ററിൽ ചെല്ലുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഒരു ഓതറൈസേഷൻ ലെറ്റർ ഫില്ല് ചെയ്യേണ്ട. ആ ഓതറൈസേഷൻ ലെറ്ററിൻ്റെ ഫോർമാറ്റും ഇതിലുണ്ട്, അവരുടെ നോട്ടിഫിക്കേഷൻ ഉണ്ട്, വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം. ആ ഒരു ഓതറൈസേഷൻ ലെറ്ററായിട്ട് പോവുക. അപ്പോൾ നിങ്ങളെ പ്രതിനിധീകരിച്ചൊരു 3 പേര് 3 സെന്ററുകളുണ്ട്. അപ്പോൾ 10 മുതൽ 11 വരെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? അവിടെ നോട്ടീസ് പ്രഖ്യാപിക്കും, ഇന്ന നിങ്ങളുടെ റാങ്ക് വൈസ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് കിട്ടുമല്ല. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോക്കൺ ഫീസ് അവിടെ നിന്ന് നടക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ ടോക്കൺ ഫീസ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റെസീപ്റ്റ് കരസ്ഥാക്കുക. പിറ്റേ ദിവസം നിങ്ങൾ ഡോക്യുമെൻറ്റുമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കോളേജുകളിൽ പോയി ജോയിൻ ചെയ്യുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ ലഭിച്ചൊരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾ ഒരു NOC മേടിക്കണം, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കോളേജുകളിൽ നിന്ന് മേടിക്കും. ഞാനിതാ ഇന്ന സ്പോട്ട് അലോട്ട്മെന്റ് പങ്കെടുക്കാൻ പോകുന്നുണ്ട് പറഞ്ഞ് കോളേജിന് അപ്രോച്ച് ചെയ്യുകയും അവിടുന്ന് NOC കൂടെ മേടിച്ച ആളുകൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ കിട്ടുന്ന ആളുകൾ ടോക്കൺ ഡെപ്പോസിറ്റ് എത്രയാണോ പറയുന്നത് ആ ഫീസ് അവിടുന്ന് അടക്കുകയും പിറ്റേ ദിവസം 20-ാം തീയതി ആയിട്ട് എവിടെയാണോ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് ആ കോളേജിൽ പെട്ടെന്ന് പോയിട്ട് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. സീറ്റ് വേക്കൻസി ഡീറ്റെയിൽസ് ഒന്നും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അലോട്ട്മെന്റിന് മുന്നേ പ്രസിദ്ധീകരിക്കുമെന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ പറ്റുകയാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഓരോ ഡിസ്ട്രിക്റ്റിലും ഏകദേശം 13 ഡിസ്ട്രിക്റ്റിലും നമുക്കിതിന് സെന്ററുകളുണ്ട്. ആ സെന്ററുകൾ ട്രിവാൻഡ്രത്ത് നടുവട്ടത്താണ്, പാളയത്താണുള്ളത്. കൊല്ലത്ത് വരുന്നത് കാരിക്കോട് ടെലഫോൺ എക്സ്ചേഞ്ച് ബിൽഡിങ്ങിലാണ്. അടൂർ ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ അടൂരാണ് വരുന്നത്. ആലപ്പുഴ വരുന്നത് മുനിസിപ്പൽ ലൈബ്രറി ബിൽഡിങ്ങിലാണ്. കോട്ടയത്തെ പാമ്പാടിയിൽ വരുന്നത് കടുവമ്പാകം ബിൽഡിംഗ് നിയർ പോലീസ് സ്റ്റേഷനാണ്. കളമശ്ശേരി വരുന്ന HMT ജംഗ്ഷനിലാണ്. തൃശ്ശൂർ വരുന്നത് ചിയ്യാരത്താണ്. പാലക്കാട് വരുന്നത് ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിലാണ്. മഞ്ചേരി വരുന്നത് ഇന്ദിരാഗാന്ധി ബസ് ടെർമിനൽ കച്ചേരിപ്പടിയിലാണ്. കോഴിക്കോട് വരുന്നത് ഇന്ദിരാഗാന്ധി റോഡ് കോഴിക്കോടാണ്. വയനാട് MA ബിൽഡിംഗ് ഓപ്പോസിറ്റ് ജാംജൂം ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്താണ് വരുന്നത്. കണ്ണൂർ വരുന്നത് ഓൾഡ് എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൻ്റെ അടുത്താണ് വരുന്നത്. അതേപോലെ കാസർഗോഡ് വരുന്നത് മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ്. ഇവിടുത്തെയൊക്കെ ഫോൺ നമ്പറൊക്കെ ഇതിൻ്റെ നോട്ടിഫിക്കേഷന് കൊടുത്തിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി ഞാൻ നിങ്ങൾ റിമൈൻഡ് ചെയ്യാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല, SST വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള ഒരു അലോട്ട്മെന്റ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ അവർക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. ബാക്കി വിഭാഗക്കാരെ ഇപ്പോൾ സ്പോട്ടിൽ പങ്കെടുക്കേണ്ടതില്ല. നിങ്ങൾക്കുള്ള സ്പോട്ട് അലോട്ട്മെന്റ് വേറെ വരുന്നതാണ്. Thank you for watching.